ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे राधा कांत गोपीशगोपिकान्तराधाकान्तनमोऽस्तुते तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरीं वृषभानुसुते देवे प्रणमामि हरिप्रिये जय चैतन्य प्रभु नित्यानन्द श्री अद्वैतगदाधर श्रीवांसदि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇന്ന് നമ്മൾ പതിനെട്ടാം അദ്ധ്യായം അതായത് ഭഗവത്ഗീതയുടെ അവസാനത്തെ അദ്ധ്യായം അതിൻ്റെ ശ്ലോകം അഞ്ച് തൊട്ടാണ് നോക്കുന്നത് അതായത് ഒരേ ചോദ്യം അർജുനൻ ഭഗവാനോട് പലവട്ടം ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കുന്നു കൃഷ്ണ എനിക്ക് ഈ എന്താ പറയുക സ്വന്തം ബന്ധുക്കൾ ഗുരുജനങ്ങൾ ഇവരെയൊക്കെ ഇവർക്ക് നേരെ യുദ്ധം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ സന്യാസമെടുത്തോട്ടെ എന്ന് ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ഭഗവാൻ്റെ അടുത്ത് അർജുനൻ ചോദിക്കും അപ്പോൾ ഭഗവാൻ ആദ്യം അർജുനൻ്റെ അടുത്ത് പറഞ്ഞു കർമ്മം ചെയ്യ ഓരോരുത്തർക്കും ജന്മനാൽ ചില കർമ്മമുണ്ട് അവരുടെ വർണ്ണത്തിൻ്റെയും ആശ്രമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് നാല് വർണ്ണങ്ങള് നാല് ആശ്രമങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ നാല് വർണ്ണത്തിൽ ഏതെങ്കിലും ഒരു വർണ്ണത്തിൽ പെടും നാല് ആശ്രമങ്ങളിൽ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പെടും അതായത് ബ്രഹ്മചാരി ഗൃഹസ്ഥൻ വാനപ്രസ്ഥി സന്യാസി എന്ന് നാല് വർണ്ണങ്ങളും സോറി നാല് ആശ്രമങ്ങളും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്ന് നാല് വർണ്ണങ്ങളാണ് കർമ്മം ചെയ്തേ മതിയാകൂ അർജുന അതുകൊണ്ട് നീ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെയും ഭഗവാന്റെ അടുത്ത് അർജുനൻ ചോദിച്ചു ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാ ഞാൻ സന്യാസം സന്യാസമെടുത്തോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് രണ്ടാമത പറഞ്ഞു ഫലയിച്ഛയില്ലാത്ത കർമ്മം ചെയ്യുക അതും സന്യാസം തന്നെയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ മറ്റുള്ളവർ സ്തുതിക്കുമെന്നോ നിന്ദിക്കുമെന്നോ സ്ഥാനമാനങ്ങളോ പ്രതീക്ഷിക്കാതെ ചെയ്യുക അതും സന്യാസം എന്ന് പറയും വീണ്ടും അർജുനൻ ചോദിച്ചു ഞാൻ സന്യാസം എടുക്കട്ടെ ഭഗവാൻ പറഞ്ഞു എല്ലാ സമയത്തും എന്നെ ഓർത്തുകൊണ്ട് കർമ്മം ചെയ്യുക അതാണ് ഏറ്റവും ഉയർന്നത് പക്ഷേ അർജുനൻ വീണ്ടും പതിനെട്ടാം അധ്യായത്തിൽ സന്യാസത്തിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ എന്തിനാണ് അർജുനൻ ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഭഗവാനും വീണ്ടും വീണ്ടും ഒരേ ഉത്തരം അതായത് അതേ ചോദ്യത്തിന് പല തരത്തിലുള്ള ഉത്തരം ഒരു ഉത്തരമല്ല ഭഗവാൻ തന്നത് വേറെ വേറെ ഉത്തരമാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഒരു ഭക്തൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചു യഥാർത്ഥ സന്യാസ് സോറി യഥാർത്ഥ ഭക്തൻ ആരാണ് എന്ന് ചോദിച്ചു അപ്പം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാമം ജപിച്ച ആൾ യഥാർത്ഥ ഭക്തനാണ് എന്ന് പറഞ്ഞു അതേ ചോദ്യം വീണ്ടും മഹാപ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മഹാപ്രഭു പറഞ്ഞു ആരാണോ നിരന്തരം നാമം ജപിക്കുന്നത് അവരാണ് ഭക്തൻ എന്ന് പറഞ്ഞു അതേ ചോദ്യം മൂന്നാമത്തെ പ്രാവശ്യവും മഹാപ്രഭുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മഹാപ്രഭു പറഞ്ഞു ആരെ കണ്ടാൽ മറ്റുള്ളവരെല്ലാം നാമം ജപിക്കുമോ അയാളാണ് ഭക്തൻ നോക്കിക്കോളൂ ഒരേ ചോദ്യത്തിന് മഹാപ്രഭു മൂന്ന് വ്യത്യസ്തമായ മറുപടിയാണ് തന്നിരിക്കുന്നത് ആദ്യം പറഞ്ഞു ഒരു തവണ നാമം ജപിച്ചാലും ഭക്തനാണ് എന്ന് പറഞ്ഞു രണ്ടാമത്തെ തവണ മഹാപ്രഭു പറഞ്ഞു നിരന്തരം നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ ഭക്തനാണ് എന്ന് പറഞ്ഞു മൂന്നാമത്തെ തവണ കണ്ടമാത്രയിൽ തന്നെ മറ്റുള്ളവർ നാമം ജപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്തനാണ് ഒരേ ചോദ്യത്തിന് വ്യത്യസ്തമായ മറുപടി അതിലെന്താ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ കേൾക്കുന്ന ആളുടെ ആധ്യാത്മിക ഉയർച്ചയനുസരിച്ച് ആ ഉത്തരത്തിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ ഉത്തരത്തിൻ്റെ ആഴവും അധികരിക്കും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു പർവ്വതത്തിന് ദൂരെ ഇരുന്ന് കാണുന്ന പോലെ ദൂരെ ഇരുന്ന് കാണുമ്പോൾ ഒരു പച്ച കളറിൽ ഒരു മല കാണും കുറച്ചും കൂടെ അടുത്ത് പോകുമ്പോൾ മരങ്ങൾ കാണാൻ പറ്റും കുറെ കൂടെ അടുത്ത് പോകുമ്പോൾ ആ മരത്തിലുള്ള പൂക്കളും പഴങ്ങളും കിളികളും ഇതെല്ലാം കാണാൻ പറ്റും അടുത്ത് അടുത്ത് ചെല്ലുമ്പോൾ ആഴം അതേപോലെ സന്യാസം എന്ന ഒരു ഒറ്റ ചോദ്യത്തിന് കൃഷ്ണ ഭഗവാൻ അർജുനന് വ്യത്യസ്തമായ മറുപടിയാണ് തരുന്നത് ഓരോ ഉത്തരവും മുമ്പേ തന്ന ഉത്തരത്തിനേക്കാളും ഗഹനമായ ഉത്തരങ്ങളാണ് ശരി ഇനിയിപ്പോൾ നമ്മൾ പതിനെട്ടാം അധ്യായത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു യജ്ഞാന തമ്മ നം യജ്ഞോദാനം യജ്ഞോധാനം പാവനാനി പാവന മനീഷിണം ദാനം യജ്ഞം തപസ്യ ഇത്തരം കാര്യങ്ങൾ അർജുന ഒരിക്കലും ഉപേക്ഷിക്കരുത് ഇത് സന്യാസിമാരെ പോലെ ഉയർന്നവരും ചെയ്യേണ്ടതാണ് ഇപ്പം സന്യാസത്തിൽ രണ്ട് തരം സന്യാസമുണ്ട് ഒന്ന് ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ എടുക്കുന്ന ഏകദണ്ഡി സന്യാസി ഇനിയൊന്ന് വൈഷ്ണവ സമ്പ്രദായത്തിൽ ദീക്ഷ സ്വീകരിക്കുന്ന ത്രിദണ്ഡി സന്യാസി ഇങ്ങനെ രണ്ട് സന്യാസമുണ്ട് ഏകദണ്ഡ സന്യാസം ത്രിദണ്ഡ സന്യാസം ഏകദണ്ഡ സന്യാസം എന്ന് പറയുമ്പോൾ ഒരു വടി കയ്യിൽ കാണും ത്രിദണ്ഡി സന്യാസി എന്ന് പറയുമ്പോൾ മൂന്ന് ചെറിയ വടികൾ ഒരു കെട്ടായി കെട്ടി കയ്യിൽ കാണും ഈ ഏകദണ്ഡി സന്യാസി എന്താ ചെയ്യാന്ന് വെച്ചാൽ സന്യാസം സ്വീകരിക്കുമ്പോൾ തൻ്റെ കുടുംബ ബന്ധങ്ങൾ മുഴുവനും അർക്ക് മുറിക്കുകയാണ് ബന്ധങ്ങൾ അദ്ദേഹം നിഷേധിക്കുന്നു എല്ലാം ബന്ധങ്ങളെ മുറിക്കുന്നു കർമ്മത്തിനെയും മുറിക്കുന്നു പിന്നെ അദ്ദേഹം കർമ്മവും ചെയ്യുന്നില്ല എന്താണോ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് അത് കഴിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തനായി ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഭൂമിയിൽ ഇരുന്ന് താമര ഇലയിൽ വെള്ളം പറ്റാതെ നിൽക്കുന്നതുപോലെ ഭൂമിയിൽ യാതൊരു ബന്ധവും ഇല്ലാതെ അദ്ദേഹം മാറി നിൽക്കുകയാണ് ഏകദണ്ഡി സന്യാസി ത്രിദണ്ഡി സന്യാസി എന്താന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് ഫലം മുഴുവനും ഭഗവാന് കൊടുത്ത് മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിച്ച് സ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യാതെ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ത്രിദണ്ഡി സന്യാസി മൂന്ന് ദണ്ഡമുണ്ടാകും കർമ്മണ മനസാ വാച്ച കർമ്മം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹം വന്നിട്ട് എന്താ ചെയ്യുന്നത് ഭഗവാനെ സേവിക്കും ഏകദണ്ഡി സന്യാസി കർമ്മം പോലും ഉപേക്ഷിക്കുകയാണ് പക്ഷേ ത്രിദണ്ഡി സന്യാസി മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും എല്ലാം ഭഗവാനെ സ്മരിച്ച് ഭഗവാന് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നു അപ്പം അതാണ് ഭഗവാൻ ഇവിടെ അർജുനൻ്റെ അടുത്ത് പറയുന്നു സന്യാസം എടുത്തോട്ടെ എന്ന് ചോദിച്ചതിന് ഭഗവാൻ പറയുന്നു ഏത് കാരണവശാലും ത്യാഗം ദാനം യജ്ഞം തപസ്യ എന്നുള്ളത് ഉപേക്ഷിക്കാൻ പാടില്ല അർജുന എല്ലാ സമയത്തും നീ സന്യാസമെടുത്താലും ശരി ഇതെല്ലാം ചെയ്യുക തന്നെ വേണം അടുത്തത് ആറാമത്തെ ശ്ലോകം ഏതാനി അപ്പൊ കർമാണി സംഘം തൃക്വാർത്തീതി നിശ്ചിതം മതമുത്തമം ഇത്തരം കർമ്മങ്ങൾ യാതൊരു ഫലേച്ഛയും ഇല്ലാതെ കർത്തവ്യം എന്ന ഇതിൽ നിർവഹിക്കണം ഇതാണ് ഭഗവാൻ പറയുന്നത് ഫൈനലായിട്ട് ദാനം ചെയ്യണം യജ്ഞം ചെയ്യണം തപസ്യ ചെയ്യണം പക്ഷെ ചെയ്തിരുന്നാലും ഞാൻ ചെയ്തു എന്ന ചിന്ത വരാൻ പാടില്ല മഹാഭാരതത്തിൽ തത്തിൽ ധർമ്മപുത്രർ യുധിഷ്ഠരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ എലിയുടെ കഥ പറയുന്നുണ്ട് വലിയ ഒരു ഒരു യാഗം നടത്തി ധർമ്മപുത്രർ യുധിഷ്ഠിരർ വലിയ ഒരു യാഗം നടത്തി ഈ യാഗം നടന്ന് കഴിഞ്ഞ് ആയിരക്കണക്കിൽ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങളും ഭക്ഷണവും ഒക്കെ ധർമ്മപുത്രർ കൊടുത്തു ദാനം കൊടുത്തു സ്വർണം കൊണ്ടും പശുക്കളും പണവും പഴങ്ങളും ദാനമായി വന്ന എല്ലാ ബ്രാഹ്മണർക്കും ഋഷിമാർക്കും ധർമ്മപുത്രർ കൊടുത്തു അത് കഴിഞ്ഞാൽ അവർക്കെല്ലാം ഭക്ഷണവും കൊടുത്തു ഇവരെല്ലാം ഭക്ഷണം കഴിച്ച് കൈ കഴുകുന്ന സ്ഥലത്ത് ഒരു എലി ആ എലിയുടെ ദേഹത്ത് കുറച്ച് ഭാഗം സ്വർണ്ണ നിറം ഈ എലി ആ വെള്ളത്തിൽ കിടന്ന് ഉരുളുകയാണ് എല്ലാവരും കൈ കഴുകുന്ന വെള്ളത്തിൽ അപ്പൊ ധർമ്മപുത്ര ആ എലിയെടുത്ത് ചോദിച്ചു നീ എന്താ ഇവിടെ കിടന്ന് ഉരുളിനെ നിന്റെ സ്വ ശരീരത്ത് കുറച്ച് ഭാഗം സ്വർണ്ണ നിറമാണല്ലോ അപ്പോൾ ആ എലി പറഞ്ഞു ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പേ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ അദ്ദേഹം രണ്ടു പേർക്ക് ഊണ് കൊടുത്തു ചെറിയൊരു പൂജയുണ്ടായിരുന്നു അവർ കൈ കൈ കഴുകിയ വെള്ളം ഓക്കെ എലിയല്ല കീരി സോറി ആ ശരി കീരിയാണ് അവരുടെ ആ കൈ കഴുകിയ വെള്ളം ദേഹത്ത് തെറിച്ചപ്പോൾ എൻ്റെ അത്രയും ഭാഗം സ്വർണമായി മാറി ഇവിടെ ഇത്രയും വലിയ യാഗം നടക്കുകയല്ലേ അപ്പം ആ വെള്ളത്തിൽ കുളിച്ചാൽ എൻ്റെ മൊത്തവും ദേഹവും സ്വർണ്ണമായി മാറും എന്ന് വിചാരിച്ചുകൊണ്ട് ആ കീരി വെള്ളത്തിൽ ഉരുളുകയാണ് പക്ഷേ മാറിയില്ല അപ്പം ധർമ്മപുത്രർക്ക് മനസ്സിലായി ആ ഒരു ബ്രാഹ്മണൻ ചെയ്ത ഫലേച്ഛയില്ലാതെ ചെയ്ത കർമ്മത്തിന് തുല്യമായി ഞാൻ ചെയ്തില്ല എവിടെയോ എൻ്റെ മനസ്സിൽ സ്വാർത്ഥതയുണ്ടായത് യഥാർത്ഥത്തിൽ ധർമ്മപുത്രരുടെ അങ്ങനെ സ്വാർത്ഥതയല്ല ഇത് ഒരു പാഠം പഠിപ്പിക്കാനാണ് ഈ കീരീടെ കഥ അവിടെ വരുന്നത് അപ്പോൾ ധർമ്മം ചെയ്താലും ദാനം ചെയ്താലും ഇനിയൊരാൾക്ക് സഹായിച്ചാലും എവിടെയും ഫലേച്ച പാടില്ല പക്ഷേ ഇത് നമ്മുടെ മനസ്സിലെ ആഴത്തിൽ പതിഞ്ഞിരിക്കുക നമ്മൾ എന്ത് ചെയ്താലും അത് ഞാൻ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കും ഒരാധ്യാത്മിക വ്യക്തിക്ക് ഒരിക്കലും ചേരില്ല ചെറിയ ഒരു കാര്യം അടുക്കളയിൽ പാചകം നടക്കുന്നത് തൊട്ട് വലിയ വലിയ പദ്ധതികൾ പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നത് വരെ നമ്മൾ എന്തു ചെയ്യും ഞാൻ ചെയ്തു ഇപ്പം നമ്മൾ കേരളത്തിൽ ബസ് ഇങ്ങനെ റോഡ് വഴിയേ പോകുമ്പോൾ കുറേ ബസ് സ്റ്റാൻഡുകൾ കാണാം ഈ ബസ് സ്റ്റാൻഡുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എം എൽ എ സോ എൻ സോ എം പി ശ്രീ ഇന്നാൾ അവരുടെ ക്ഷേമനിധി ഫണ്ടിലിരുന്ന് എടുത്ത് നിർമ്മിച്ചത് എന്ന ബോർഡിൽ ആ ബസ് സ്റ്റോപ്പിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ടാക്കും ഇത് എല്ലാം സർക്കാരിൻ്റെ പൈസയാണ് എന്നുവെച്ചാൽ പൊതുജനങ്ങൾ നികുതി അടച്ചതിൽ ഉണ്ടാകുന്ന പൈസയാണ് ആ പൈസ എടുത്തിട്ട് ഒരു ഒരു ലൈറ്റോ ഒരു ബസ് സ്റ്റോപ്പോ ചെയ്താൽ അതിൽ വലിയ രീതിയിൽ അവർ പേര് അവരുടെ സ്വന്തം പേര് പേരെഴുതി വച്ചിരിക്കും അല്ലേ നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ഭാവമുണ്ട് ഞാൻ ചെയ്തു എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് അപ്പം ദാനധർമ്മങ്ങൾ ചെയ്താലും ഞാൻ ചെയ്തു എന്ന ചിന്ത പാടില്ല എന്നാണ് ഇത് ഇവിടെ വിശദീകരിക്കുന്നത് ശരി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം പതിനെട്ടാം അദ്ധ്യായത്തിൽ ആറ് ആറ് കഴിഞ്ഞു അല്ലേ പതിനെട്ട് ഏഴാമത്തെ ശ്ലോകം സന്യാസ കർമ്മണോ കർമ്മോനോപ്യത്തെ പരിത്യാഗ താമസ ഒരുവൻ ഒരു വ്യക്തി അവന് നിശ്ചയിച്ചിരിക്കുന്ന കർമ്മം ഒരിക്കലും ഉപേക്ഷിക്കരുത് അങ്ങനെ ഉപേക്ഷിച്ചാൽ അത് തമോ ഗുണമാണ് നമുക്കൊരു നിശ്ചയിച്ച കർമ്മമുണ്ട് ചിലർ വിവാഹം കഴിഞ്ഞവരാണ് സന്താനങ്ങളുണ്ട് പെട്ടെന്ന് ആ കുടുംബത്തിനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല കടബാധ്യത അല്ലെങ്കിൽ ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യൻ സന്യാസമെടുത്ത് വീട് വിട്ട് ഒളിച്ചു ഓടിപ്പോകും ഇവിടെ ഭഗവാൻ പറയുന്നു അത്തരം സന്യാസം തമോ ഗുണസന്യാസമാണ് പ്രാരാബ്ദങ്ങളുടെ ഭാരം കണ്ടിട്ട് പേടിച്ചു ഓടുന്ന സന്യാസം തനിക്ക് നിശ്ചയിച്ച കർമ്മങ്ങളിലിരുന്ന് ഒളിച്ചോടുന്ന സന്യാസം തമോ ഗുണത്തിലുള്ള സന്യാസമാണ് എന്ന് പറയുന്നു ഓരോരുത്തർക്കും ചില കർത്തവ്യങ്ങളുണ്ട് അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല നമുക്ക് വിധിച്ചിട്ടുള്ള കർത്തവ്യം അതിനെ പേടിച്ച് അതിലിരുന്ന് ഒളിച്ചോടിക്കഴിഞ്ഞാൽ അയാൾ തമോ ഗുണ സന്യാസി അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ ചെയ്യുമായിരുന്നു കുറേ ജോലി എന്താ പറയുക കുഞ്ഞുങ്ങളായി കാശ് വേണം കാശുണ്ടാക്കാൻ പറ്റുന്നില്ല ഉടനെ കാവ്യ ഇട്ടിട്ട് ഞാൻ സന്യാസി സന്യാസി എന്ന് പറഞ്ഞു പോകും കൃഷ്ണ ഭഗവാൻ പറയുന്നു ഇത് എന്താണ് തമോ ഗുണ താമസ പരിക്കീർത്തി തമോ ഗുണത്തിലുള്ള സന്യാസമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു അടുത്ത ശ്ലോകം ദുഃഖമീതിയത്കർമ്മ കായക്ലേശഭയാത്യജേത് സൃവാ രാജസംത്യാഗം നൈവത്യാഗഫലം ലഭേത് ഇനി ശരീരസ്വസ്ഥതകൾ കാരണമോ ഭയം കാരണമോ സന്യാസമെടുത്ത് കഴിഞ്ഞാൽ അത് രജോ ഗുണസന്യാസമാണ് നമ്മുടെ ആശ്രമത്തിൽ ചില സമയം അന്തേവാസികൾ കള്ളമടിക്കും എങ്ങനെ നമ്മളൊരു സേവനം ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ ജപമാല എടുത്ത് പിടിച്ച് ജപത്തോട് ജപമായിരിക്കും ജോലിക്കള്ളന്മാർ ഇപ്പം നമ്മളൊരു സർവീസ് കൊടുക്കാണ് പ്രഭുജി ഇന്ന സർവീസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജപമാല എടുത്ത് വെച്ച ആ സമയത്ത് ഭയങ്കര ജപം ഇത് കള്ളസന്യാസം രജോ ഗുണത്തിലുള്ള സന്യാസമാണ് കൃഷ്ണഭഗവാൻ പറയുന്നു ദുഃഖമേത്ത ദുഃഖമിതിയേവയത് കർമ്മ കായക്ലേശ ഭയാത്യജേ അയ്യോ ഇനിയിപ്പോൾ ഇത്രയും ജോലി ചെയ്യണോ എന്ന് പേടിച്ചോ അല്ല സങ്കടം കൊണ്ടോ എനിക്കിതൊന്നും വയ്യ അങ്ങനെ സങ്കടം കൊണ്ടോ സന്യാസം എടുത്തു കഴിഞ്ഞാൽ അത് രജോഗുണസന്യാസിയാണ് എന്ന് പറയുന്നു ഇനി അതിൻ്റെ അടുത്തത് പതിനെട്ട് ഒൻപത് പതിനെട്ടാം അധ്യായത്തിൽ ഒൻപതാമത്തെ ശ്ലോകം കാര്യം ഇത് യത് കർമ്മ നിയതം കിയത്തെ അർജുന സംഗം തൃക്വാ ഫലം ചൈവ സത്യാഗസാത്വികോ മത ഒരു വ്യക്തി തൻ്റെ കർത്തവ്യം എന്ന നിലയ്ക്ക് അത് ചെയ്യുകയും അതിലുള്ള ഭൗതിക സംഘം മുഴുവനും ത്യജിക്കുകയും അതിൻ്റെ ഫലം ത്യജിക്കുകയും അത് എൻ്റെ കർത്തവ്യം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് സാത്വിക ഗുണവ സന്യാസി ഇതിന് ഉത്തമ ഉദാഹരണം ഭീഷ്മരാണ് ഭീഷ്മർ ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു ചോദ്യം ചോദിക്കാം ഭീഷ്മർ ഗൃഹസ്ഥനാണോ സന്യാസിയാണോ ഭീഷ്മദേവൻ ഗൃഹസ്ഥനാണോ സന്യാസിയാണോ വർഷ പറയുന്നു സന്യാസി സന്തോഷ് കുമാർജി പറയുന്നു ഗൃഹസ്ഥൻ ഉഷ നായർജി പറയുന്നു സന്യാസി ഒരുപാട് പേര് ഗംഗാദേവി മാതാജി പറയുന്നു ഗൃഹസ്ഥ സന്യാസി ശരി ഓക്കേ നല്ല ഒരു ഇതാണ് അതായത് ആശ്രമം കൊണ്ട് അദ്ദേഹം ഗ്രഹസ്ഥനാണ് അതിൽ സംശയമില്ല പക്ഷെ കർമ്മം കൊണ്ട് അദ്ദേഹം സന്യാസിയാ ഗ്രഹസ്ഥ സന്യാസി എന്ന് പറഞ്ഞത് ഒരു പരിധി വരെ ശരിയാണ് ആശ്രമം കൊണ്ട് അദ്ദേഹം ഗ്രഹസ്ഥനാ ഒന്നും വിട്ടിട്ട് പോയില്ല തൻ്റെ ഡ്യൂട്ടി കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു സത്യവതി മാതാവ് പറഞ്ഞു ഭീഷ്മ നീ ഇല്ലെങ്കിൽ ഈ കുരുവംശം ചിന്ന ഭിന്നമായി പോകും കുരുവംശം നശിച്ചു പോകും അതുകൊണ്ട് ഭീഷ്മ നീ തന്നെ നിന്നുകൊണ്ട് ഇതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു അപ്പം തൻ്റെ കർത്തവ്യം എന്ന് വിചാരിച്ചു കൊണ്ട് അദ്ദേഹം ചെയ്തു പക്ഷേ അതിലിരുന്ന് ഒരു ശമ്പളമോ ഒരു പദവിയോ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരമോ യാതൊന്നും തന്നെ ഭീഷ്മർക്കില്ല ഭീഷ്മർ അതിൽ നിന്ന് ഒരു ഫലവും ഇച്ഛിച്ചിട്ടില്ല അദ്ദേഹം ഒരു സന്യാസിയെ പോലെ തന്നെയാ ജീവിച്ചത് ഡ്യൂട്ടി കൊണ്ട് കർമ്മം കൊണ്ട് ഗൃഹസ്ഥനും സമയം കർത്തവ്യം കൊണ്ട് അദ്ദേഹം സന്യാസിയുമാണ് അപ്പോൾ അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ പതുക്കെ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ് എന്താണ് സന്യാസം മൂന്ന് തരം തമോ ഗുണത്തിലുള്ള സന്യാസിമാർ ജീവിതത്തിനെ പേടിച്ച് ഒളിച്ചോടുക രജോ ഗുണത്തിലുള്ള സന്യാസിമാർ കർമ്മത്തിൻ്റെ ഭയം കണ്ട് പേടിക്കുക പക്ഷെ ഫലേച്ഛയില്ലാതെ ചെയ്യുന്നവരാണ് സത്വിക ഗുണ ഭീഷ്മരെ പോലെ സാത്വിക ഗുണ സന്യാസിമാർ അവരാണ് ഏറ്റവും ഉയർന്നവർ എന്ന് ഭഗവാൻ അർജുനന് മറുപടി പറയുന്നു അടുത്ത ശ്ലോകം പതിനെട്ടിൽ പത്ത് പതിനെട്ടാം അധ്യായത്തിൽ പത്ത് അകുശലം കർമ്മ ത്യാഗി കുശലേനുസജിസത്വസമാ സംശയ യഥാർത്ഥ സന്യാസി എപ്പോഴും സത്വഗുണത്തിൽ തന്നെ ആരെയും ഇഷ്ടപ്പെടുകയോ ആരെയും വെറുക്കുകയോ ഒന്നിനെയും ഉപേക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ സമചിത്തനായി എപ്പോഴും ഇരിക്കും ഒന്നിനോടും അധികം ഇഷ്ടവും ഇല്ല എന്നാൽ ഒന്നിനെയും വെറുപ്പുമില്ല ഒന്നും വേണമെന്ന് ചേർത്തുവെക്കുകയില്ല ഒന്നിനെയും വേണ്ട എന്ന് പറയത്തുമില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീണയുടെ കമ്പി അധികം മുറുക്കാനും പാടില്ല അധികം ലൂസാക്കാനും പാടില്ല അധികം മുറുക്കിയാൽ പൊട്ടിപ്പോകും അധികം ലൂസാക്കിയാൽ നാദമുണ്ടാവില്ല ഒരു സന്യാസിയുടെ ജീവിതം ഏകദേശം ഭീഷ്മരെയാണ് ഇവിടെ ഉദാഹരണമായി പറയുന്നത് അങ്ങനെ നമുക്ക് ജപം കൊണ്ട് നമ്മുടെ ആധ്യാത്മികതയെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരുമ്പോൾ ഒന്നിലും മമതയില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കും അവനവൻ്റെ കർമ്മം പൂർത്തീകരിച്ച് ശരീരത്തിലിരുന്ന് പ്രാണൻ വിടിയുന്ന സമയത്ത് അദ്ദേഹത്തിന് പുനർജന്മവും ഉണ്ടാവുകയില്ല പക്ഷെ ഇതിൻ്റെ കൺക്ലൂഷൻ ഇനി വരുന്ന ശ്ലോകങ്ങളിലാണ് ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് അടുത്ത ആഴ്ച കാണാം ഹരേ കൃഷ്ണ ഇനിയൊരു ഒരു ഒരു പ്രത്യേകതയും കൂടെ പറയാനുണ്ട് ഇനി രണ്ട് ദിവസത്തിൽ അധികമാസം തുടങ്ങാം മലമാസം അതായത് നാലഞ്ച് കൊല്ലത്തിന് ഒരിക്കൽ ഒരു ഒരധികമാസം ഇത് ഇംഗ്ലീഷ് കലണ്ടറിൽ ഇല്ല സാധാരണ ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് ഉള്ളത് പക്ഷേ നാല് കൊല്ലം അഞ്ച് കൊല്ലത്തിന് ഇടയ്ക്ക് ഒരു പതിമൂന്ന് മാസം ഒരു കലണ്ടറിൽ വരും അധികമാസം ഇടയ്ക്ക് കയറി വരും ഇതിനെ മലമാസം അഴുക്ക് മാസം എന്നാണ് പറയുക അപ്പം ഈ മാസത്തിന് വലിയ സങ്കടം തോന്നുകയും ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞ് കരയുകയും എന്നെ എല്ലാവരും അഴുക്ക് മാസം എന്ന് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അധികപ്പറ്റായി വന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു വിഷമിക്കണ്ട നിന്നെ പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞ് ഈ അധികമാസത്തിൽ ആര് എന്ത് ആധ്യാത്മിക കർമ്മം ചെയ്താലും ആയിരം ഇരട്ടി ഫലമുണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു പതിനെട്ടാം തീയതിയാണ് അത് തുടങ്ങുന്നത് അധികമാസം ഇടയ്ക്ക് കയറി വരുന്ന ഒരു മാസം ഈ മാസം ഭഗവാനെ സ്മരിച്ച് നമ്മൾ എന്ത് ചെയ്താലും അതിന് ആയിരം ഇരട്ടി ഫലമാണ് നാമജപത്തിന് കൂടുതൽ ഫലം ഭാഗവതം ഭഗവത്ഗീത വായിക്കുന്നതിന് കൂടുതൽ ഫലം എന്ത് ഈ മാസത്തിൽ ചെയ്താലും കൂടുതൽ ഫലമുണ്ടാകും അതുകൊണ്ട് ഈ പുരുഷോത്തമ അധികമാസം എല്ലാവരും നേരായ വണ്ണം ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊള്ളുന്നു हरे कृष्णा थैंक यू